എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സിറക് ജോബി. എക്സാം എന്നെ കഴിഞ്ഞായിരുന്നു. എക്സാമിൻ്റെ ഇടയിലൊരു ദിവസമാണ് എനിക്കൊരു ഈ ബോക്സ് വന്നത്. ഇതിനകത്ത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഗിംബലാണ് ഇതിനകത്ത്. ഞാനിപ്പം ഇത് അൺബോക്സിങ് ചെയ്യാൻ പോവാണ്. കഴിഞ്ഞ രണ്ടാഴ്ച വീഡിയോ ഉണ്ടാവാതിരിക്കുന്നത് എക്സാം കാരണമായിരുന്നു. അപ്പം എക്സാമിൻ്റെ ഇടേ ദിവസം ഈ ഗിംബല എനിക്ക് വന്നതാണ്. അപ്പം ഞാൻ ഷൂട്ട് ചെയ്തത് എക്സാം കഴിഞ്ഞിട്ടാണ്. എക്സാം സമയത്ത് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. സാൻഡ്വിച്ച് മേക്കർ എക്സാമിന് മുമ്പാണ് വന്നത്. അപ്പം ആ സമയത്ത് ഷൂട്ട് ചെയ്തിട്ട് എക്സാം കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റി. അപ്പം ഈ ബോക്സിനകത്തുള്ള ഗിംബൽ ഞാനിപ്പോൾ അൺബോക്സിങ് ചെയ്യാൻ പോവാണ്. നമുക്കിപ്പോൾ അൺബോക്സിങ് ചെയ്തിട്ട് തുടങ്ങാം. ഈ ഗിംബലിനെ കുറിച്ച് എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. ഇതൊക്കെ വായിക്കണം. ഈ ബുക്ക് ഒരു ബുക്ക് തന്നിട്ടുണ്ടാവും ഇതിനകത്ത്. അതെല്ലാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം വായിച്ചിട്ട് പഠിച്ചിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ പറയാം. പിന്നെ ഈ ഗിംബൽ കൊണ്ട് കുറച്ച് മൂവ്സ് ഒക്കെ എടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമുക്ക് അങ്ങനെ ഈ ബോക്സ് അൺബോക്സ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അങ്ങനെ ഗിംബൽ ഇതിനകത്ത് ഈ ബോക്സിനകത്തുണ്ട്. ഈ ബോക്സിൽ ഇപ്പം നമുക്ക് തുറന്ന് നോക്കാം. വാക്കു ലൂക്കോസിന്റെ കമ്പനി. ഇങ്ങനെ ഉണ്ടാവും ഈ ഗിംബല്. ഇനി ഇത് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് പൊളിച്ചതിന് ഇങ്ങനെയാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഗിംബല് നമുക്ക് തുറന്ന് നോക്കാം. ഇതാണ് അവസാനം ഗിംബൽ. ഇതിലാണ് ഫോൺ വെക്കുന്നത്. ഫോൺ മാത്രം വെക്കാൻ പറ്റുള്ളൂ, ക്യാമറ പറ്റില്ല. ഫോൺ ഇങ്ങനെ വെക്കാം, ഇങ്ങനെ വെക്കാം. പിന്നെ ഇത് അലുമിനിയം റോഡാണ്. റിമോട്ട് കൺട്രോൾ കൊണ്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതാണ് റിമോട്ട്, ഇത് അയച്ചെടുക്കാൻ പറ്റും. ഇതാണ് പിന്നെ ബ്ലൂടൂത്ത് വഴിയും കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ട്രൈപോഡും ഉണ്ട്, ട്രൈപോഡ് സ്റ്റാൻഡ് ഇതിൽ. പക്ഷെ ഇതിപ്പോ ആവശ്യമില്ല, കാരണം എനിക്ക് ഇപ്പൊ രണ്ട് ട്രൈപോഡ് സ്റ്റാൻഡ് ഉണ്ട്. ഇതിന്റെ ലെങ്ത് കൂട്ടാൻ പറ്റും. എങ്ങനെയാ കൂട്ടണം? 75 സെന്റിമീറ്റർ ഉണ്ട്. ഇത് വൺ ആക്സിസ് ഉള്ളു, ലെഫ്റ്റ് റൈറ്റ് മൂവ്മെന്റ് മാത്രം കൺട്രോൾ ചെയ്യുള്ളൂ. ടെലസ്കോപ്പിക് എക്സ്റ്റെൻഷൻ ഒക്കെ ഉണ്ട്. ഇതാണ് ഇതിന്റെ ഫീച്ചേഴ്സ്. റിമോട്ട് വയർലെസ് ആണ്. റീചാർജബിൾ ബാറ്ററി. ഇതിന്റെ ബാറ്ററി 2 മണിക്കൂർ വരെ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞാൽ ചാർജ് ഇടണം. ഇതാണ് ചാർജിങ് പോർട്ട്. ഏത് ഈ പോർട്ട് വെച്ച് ഏത് ചാർജറും ഉപയോഗിക്കാം. പിന്നെ ഇൻബിൽറ്റ് ഫോൾഡബിൾ ടെലസ്കോപ്പിക് സ്റ്റാൻഡ്, ട്രൈപോഡ് സ്റ്റാൻഡ്. 75 സെന്റിമീറ്റർ വരെ ഇതിന്റെ ലെങ്ത് കൂട്ടാനും പറ്റും. ഇതൊക്കെ ഇതിന്റെ ഫീച്ചേഴ്സ്.
ഇനി ഇതിനകത്ത് എന്താ നോക്കാം. ഒരു ചാർജിങ് കേബിളും തന്നിട്ടുണ്ട് ഇതിന്റെ കൂടെ. ഈ ബട്ടൺ ആണ് ഗിംബലിന്റെ പവർ ബട്ടൺ, ഓൺ ഓഫ് ബട്ടൺ. പിന്നെ ഇത് സെൽഫി എടുക്കാൻ നേരത്തെ ഇതിങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇതിപ്പോ റൊട്ടേറ്റ് ചെയ്യുന്ന കണ്ട, ഈ റൊട്ടേഷന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഈ ബട്ടൺ ഇങ്ങോട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോക്കാവും. കണ്ട, പിന്നെ സെൽഫി ഒക്കെ എടുക്കാം ഇങ്ങനെ. ആ സമയത്ത് പവർ ഓഫ് ആക്കണം. എന്നിട്ട് പിന്നെ ഇത് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് റൊട്ടേറ്റ് ആവും. ഈ ഗിംബലിന്റെ വർക്കിംഗ് വോൾട്ടേജ് 3.7 volt ആണ്. ഇത് 2 മണിക്കൂർ വരെ ചാർജ് നിൽക്കുള്ളൂ, അല്ല ബാറ്ററി നിൽക്കുള്ളൂ. അത് കഴിഞ്ഞാൽ ചാർജിന് ഇടണം. ഇതിന്റെ ചാർജർ 5 volt ആണ്. ഈ ഗിംബൽ ഈ കളർ മാത്രമല്ല, ബ്ലാക്ക് കളറ് മാത്രമല്ല, വൈറ്റ് കളറും മറ്റേ കളറും വരും. ഇത് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ബ്ലൂടൂത്ത് ട്രാൻസ്മിഷൻ ഡിസ്റ്റൻസ് ഒക്കെ 10 meter ഉള്ളു. വാക്കു ലക്സോസ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് ഈ ഗിംബല്. ഇനി ഇത് ഗിംബൽ മൂവ് ചെയ്യാൻ കാണിച്ചു തരാം, ഈ ഗിംബലിന്റെ മൂവ്സ് എടുക്കാം. അപ്പൊ അങ്ങനെ ഈ ഗിംബൽ ഓൺ ആക്കാൻ പോവാണ്. പവർ ബട്ടണ് ഓണായോ? ലൈറ്റ് വന്നില്ലല്ലോ. ഇനി നെക്കി നോക്കാം. ഇത് ബാലൻസ് ചെയ്യാൻ കണ്ടില്ലേ, പിന്നെ ഇങ്ങനെ ചേർച്ചിടും. ഇവിടെ ഫോൺ നോക്കാം. 360 റൊട്ടേഷനെ ചെയ്യാൻ പറ്റില്ല. ഈ റോഡ് മാത്രം അണങ്ങണുള്ളതാ, ഇതിങ്ങനെ തന്നിരിക്കാം. നന്നായിട്ടുണ്ട്. ഇനി ഫോണ് വെച്ച് നോക്കാം എവിടെയെങ്കിലൊക്കെ നടന്നു പോവാണെങ്കിൽ ഈ ഗിംബൽ വെച്ചെടുക്കാം. ഇത് ഞാൻ കൊണ്ടുപോകുന്നുണ്ട് ഓൾ കർണാടക ട്രിപ്പിന് വേണ്ടി. എൻ്റെ ഒരു ഗാഡ്ജറ്റ് ഇത് നമുക്ക് ഓഫാക്കിന്നു, ഓഫാക്കാം. കയ്യിൽ കിട്ടുന്നില്ല, ഇത് റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കാം. ഇപ്പം ഓഫാക്കിയപ്പം ഈ റോഡിന് കൂടെ ഇതും ആണെന്നും. അപ്പൊ അങ്ങനെ ഫോണും ഈ ഗിംബലിനകത്ത് വെച്ചു ആണല്ലേ. ഇപ്പം ഓണാക്കാൻ പോവാ, നോക്കാം. ബാലൻസ് ചെയ്യണം കണ്ട. ഇതിപ്പോ വിവോ വെച്ച ഫോണ്, ഇത് ശരിക്കും വെക്കാൻ പറ്റില്ല. ഇത് ഈ സ്വിച്ചിന്റെ അവിടെ വെച്ച. ഫോണില് മാത്രം ഗിംബലിൽ വെക്കാൻ പറ്റുള്ളൂ, അല്ല ഗിംബലിൽ ഫോണ് മാത്രം വെക്കാൻ പറ്റുള്ളൂ, ക്യാമറ പറ്റില്ല. ഗോപ്രോ ചിലപ്പം പറ്റുമായിരിക്കും. ബാലൻസ് ചെയ്യാൻ ഉണ്ടോ? ഈ ഒരു വാക്കു ലക്സോസിന്റെ ഗിംബല് ആമസോണിന് മേടിച്ചതാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നല്ലൊരു ഗാഡ്ജറ്റ് ഇത്, എനിക്ക് ഇഷ്ടപ്പെട്ടു. സെൽഫി ആയിട്ട് ഉപയോഗിക്കാം, ട്രൈപോഡ് സ്റ്റാൻഡ് ആയിട്ട് ഉപയോഗിക്കാം, ഞാൻ നീട്ടാൻ പറ്റും. സെവൻറ്റി ഫൈവ് സെന്റിമീറ്റർ ഉണ്ട്, 2 മണിക്കൂർ വരെ
ചാർജ് നിൽക്കുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ ചാർജ് ഇടണം. 5 volt ചാർജറാണ് ഇതിൻ്റെ കൂടെ തന്നേക്കണേ. 1 axis ആണ്, ലെഫ്റ്റ് റൈറ്റ് മൂവ്മെൻറ്റ് മാത്രമേ കൺട്രോൾ ചെയ്യുള്ളൂ. 3 axis ഗിംബലൊക്കെ ഉണ്ട്, പക്ഷെ അതിൽ ഭയങ്കര പൈസയാണ്. 3 axis എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ബാക്ക് മൂവ്മെൻറ്റും പറ്റും, അപ്പ് ഡൗൺ പറ്റും, പിന്നെ ലെഫ്റ്റ് റൈറ്റും. ഇതിൽ ലെഫ്റ്റ് റൈറ്റ് മാത്രമേ ഉള്ളൂ. യൂട്യൂബിന് വരുമാനം കിട്ടുമ്പോൾ 3 axis മേടിക്കാം, ഇപ്പം തൽക്കാലം ഇത് ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെ ഗിംബൽ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഞാൻ ഒരു ദിവസം അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഈ വീഡിയോയുടെ അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് ഇത് മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരെ ബൈ.